പോപ്പുലർ ഫ്രണ്ട്കാര് ജോസഫ് മാഷയുടെ കൈപറ്റിയതുപോലെ ശംസീറിന് അനുഭവം ഉണ്ടാകാതിരിക്കില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ശംസീറിന്റെ നേരെ കൈ ഓങ്ങിക്കഴിഞ്ഞാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. CPM നേതാക്കൾ വീണ്ടും കൊലവിളി തുടരുന്നു. കണ്ണൂരിലെ CPMന്റെ വലിയ നേതാവായ P.ജയരാജനാണ് ഇക്കുറി യുവമോർച്ച നേതാക്കളെ മോർച്ചറിയിലാക്കുമെന്ന കൊലവിളി നടത്തിയത്. ശംസീറിന്റെ ഹൈന്ദവ വിരുദ്ധ പരാമർശത്തിനെതിരെ ആരെങ്കിലും ഒന്ന് ഉരിയാടിയാൽ, ആരെങ്കിലും ശംസീറിന് നേരെ പ്രതികരിച്ചാൽ, ആരെങ്കിലും ശംസീറിന് നേരെ കൈയോങ്ങിയാൽ അവനെയൊക്കെ മോർച്ചറിയിൽ കിടത്തുമെന്നാണ് CPMന്റെ പഴയകാല പുലിയായ നേതാവിൻ്റെ ഇപ്പോഴത്തെ കൊലവിളി. ഈ കൊലവിളിയുടെ പിന്നിലെ കാരണമെന്ത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ശംസീറിനെ വളർത്താനാണോ ശംസീറിനെ കൊല്ലാനാണോ P.ജയരാജൻ ഇത്തരം ഒരു പരാമർശം നടത്തിയതെന്നുള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, അതും കേരളം ഭരിക്കുന്ന CPM എന്ന പാർട്ടിയുടെ പഴയ ജില്ലാ സെക്രട്ടറി, അതുമാത്രവുമല്ല കണ്ണൂരിലെ പ്രധാന നേതാക്കളൊരാളായ P.ജയരാജന് ഇത്തരം കൊലവിളി പ്രസംഗം നടത്താൻ കഴിയുന്നത്? അതിന് കാരണമുണ്ട്. കാരണം കൊലവിളി പ്രസംഗം നടത്തുക മാത്രമല്ല, സമാനമായ രീതിയിൽ നിരവധി സംഭവങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ് P.ജയരാജൻ. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പലതിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രമാണ് P.ജയരാജൻ. പക്ഷേ അധികാരത്തിലുള്ള സ്വാധീനം കൊണ്ട്, പോലീസ് സേനയിലുള്ള സ്വാധീനം കൊണ്ട്, ഭരണത്തിൻ്റെ ഹുങ്ക് കൊണ്ടൊക്കെ ആ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മാറി നിൽക്കുന്ന വ്യക്തി. ഒടുവിൽ ഏതെങ്കിലും കേസിൽ കേന്ദ്രസേനയോ അല്ലെങ്കിൽ CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളോ വന്നാൽ നെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്ന ഭീരു കൂടിയാണ്. പക്ഷേ ഈ വയസ്സാങ്കാലത്തും വെല്ലുവിളിക്കും കൊലവിളിക്കുമെന്നും ഒരു കുറവുമില്ല. യുവമോർച്ചയുടെ കുട്ടികൾ അടുത്ത മണിക്കൂറിൽ തന്നെ മറുപടി കൊടുത്തു, അമ്മാവന് പ്രായമായില്ലേ, ഇനി പഴയ ഹുങ്കൊന്നും വേണ്ട, പഴയ കാലമൊന്ന് ചെകഞ്ഞു നോക്കണം, വയസ്സായാൽ വീട്ടിലിരിക്കണം, അല്ലാതെ ഇതുമാതിരി കൊലവിളിയുമായെന്നും തെരുവിൽ ഇറങ്ങരുത് എന്ന് യുവമോർച്ചയുടെ ചുണക്കുട്ടികൾ മറുപടിയും കൊടുത്തു. എന്താണ് P.ജയരാജനെ ചൊടിപ്പിച്ച കാരണം? ഷംസീർ എന്ന് പറയുന്ന CPMന്റെ യുവനേതാവും സ്പീക്കറുമായ വ്യക്തി ഹൈന്ദവ ആരാധനാമൂർത്തികളെ നിരന്തരം അധിക്ഷേപിക്കുകയും അതിനെതിരെ കേരളത്തിലുടനീളം ഹിന്ദുക്കളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ BJP യുവമോർച്ചയും VHP അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുമാണ് ഇക്കാര്യത്തിൽ ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആ പ്രതിഷേധം പരമാവധി ബലപ്പെടുത്തുന്നതിനും രാഷ്ട്രപതിക്കടക്കം പരാതി കൊടുത്തുകൊണ്ട് ഷംസീറിനെതിരെ നടപടിയെടുക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് BJPയും അതിൻ്റെ അനുബന്ധ സംഘടനകളും നടത്തുന്നത്. ഈ വിഷയങ്ങളാണ് P.ജയരാജനെ ചൊടിപ്പിച്ചത്. ശാസ്ത്ര വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയായിരുന്നു A.N. ഷംസീർ എന്നാണ് P.ജയരാജൻ്റെ പക്ഷം. അങ്ങനെ നടത്തുന്ന ഷംസീറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുമായി വന്നാൽ യുവമോർച്ചക്കാരെ ഞങ്ങൾ മോർച്ചറിയിൽ കിടത്തും. കാരണം ഇതിനു മുൻപും പലരെയും മോർച്ചറിൽ കിടത്തിയ ചരിത്രമുള്ള വ്യക്തിയാണ് P.ജയരാജൻ. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ വാക്കുകളെ വരികയുള്ളൂ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള പ്രവൃത്തി മാത്രമേ അദ്ദേഹത്തിന് കാണിക്കാനും കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഒഞ്ചിയത്ത് T.P. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPMന്റെ ഒരു കാലത്ത് ഏറ്റവും പ്രബലനായ നേതാവിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം, കൊലപാതകത്തെക്കുറിച്ച് നമുക്കറിയാം. 51 വെട്ടുവെട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ഉറ്റവരുടെ ജീവിതത്തിലും മറക്കാനാവാത്ത വേദന സമ്മാനിച്ച വലിയ കൊലപാതകം. ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? CPMലെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്കറിയാം. പക്ഷേ അന്വേഷണം എവിടെ വരെത്തി? അതിൽ ഉൾപ്പെട്ട വാടക കൊലയാളികളെ പിടിക്കുന്നതുവരെ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോയുള്ളൂ. അതിനുശേഷം അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീണ്ടില്ല. അങ്ങനെ നീണ്ടിരുന്നുവെങ്കിൽ പല നേതാക്കളും കൊലവിളി നടത്താൻ ഇന്ന് പുറത്തുണ്ടാകുമായിരുന്നില്ല, ജയിലഴികൾക്കുള്ളിലായിരിക്കുമായിരുന്നു. പക്ഷേ അവിടെയും രാഷ്ട്രീയ സ്വാധീനവും ഒത്തുകളിയും ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്തായാലും P.ജയരാജൻ്റെ കൊലവിളി പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൻ്റെ ഹുങ്കിൽ, കണ്ണൂരിൽ നിന്നുള്ള CPM നേതാക്കളുടെ തണലിൽ,
മന്ത്രിമാരുടെ തണലിലൊക്കെ നടത്തുന്ന ഈ വെല്ലുവിളിയും ഹുങ്കിനുമെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം ഉണരേണ്ട സമയമായിരിക്കുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിനു മുന്നിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഏതെങ്കിലും ഊച്ചാളിയോ ഏതെങ്കിലും തീവ്രവാദിയോ അല്ല ഈ കൊലവിളി നടത്തുന്നത്. മറിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് നടത്തുന്ന കൊലവിളിയാണ്. നേതാവ് ഇങ്ങനെ കൊലവിളി നടത്തുമെങ്കിൽ അണികൾ കൊലപാതകങ്ങൾ എങ്ങനെ ചെയ്യാതിരിക്കും? അണികൾക്കുള്ള വലിയ സ്വാതന്ത്ര്യമല്ലേ, അണികൾക്കുള്ള ആഹ്വാനമല്ലേ ഈ നേതാവിൻ്റെ കൊലവിളി? ഇതിനെതിരെ കേരളത്തിൻ്റെ പൊതു മനസാക്ഷി ഉണരണം. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബി ജെ പിയും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്.